അപ്പം നമ്മുടെ ക്രിസ്മസ് എക്സാം അതാ വരാനായല്ല ഇനി ഒരു ഒരു വൺ മന്ത് തികച്ച് നമുക്ക് പറയാനായിട്ടില്ല ഓക്കെ അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ക്രിസ്മസ് എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും എല്ലാവർക്കും ഉള്ള പേടികളാണല്ലേ അപ്പം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ്ലി എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്സ് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും ഇവർ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ അതിൽ വലിയ രീതിയിലുള്ള ചേഞ്ചസ് വരാറ് വളരെ ആയിട്ടാണ് അപ്പം നമുക്ക് മോസ്റ്റ്ലി ഇതേ ഏരിയാസിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക എന്ന് ഏകദേശം ഉറപ്പ് പറയാം നമുക്ക് കേട്ടോ അപ്പം നമുക്ക് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എയ്റ്റ് മാർക്സിന്റെ എസ് എ ആണ് എല്ലാവർക്കും ടെൻഷനുള്ള ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എസ് എ ക്വസ്റ്റിൻ ഏതൊക്കെയായിരിക്കും വരിക അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണാറുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഇവിടെ പറയുന്നത് ടു ഒരു ത്രീ ടൈംസ് ഇതേ സെയിം ടോപ്പിക്കെന്ന് ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ വന്നു എന്നുള്ളത് കൂടി ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ള രീതി എങ്ങനെയാണ് ഡിസ്കസ് ദി ത്രീ ഡയമെൻഷണൽ അപ്രോച്ച് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടുവേഡ്സ് പവർട്ടി അലുവേഷൻ ആൻഡ് ഓൾസോ മേക്ക് എ ക്രിട്ടിക്കൽ അസെസ്മെൻറ്റ് ഓഫ് ദി പ്രോഗ്രാംസ് ഓഫ് പവർട്ടി അലുവേഷൻ അതായത് നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയലിൽ എടുത്താലും ഒക്കെ തന്നെ കൃത്യമായിട്ട് ഈ ത്രീ ഡയമെൻഷണൽ അപ്രോച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഡയറക്ട്ലി ചോദിക്കുക ചെയ്തേ നിങ്ങളെടുത്ത് ആ ത്രീ ഡയമെൻഷണൽ അപ്രോച്ച് എന്തൊക്കെയാണെന്ന് പറയാം അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഇതിൻ്റെ തന്നെ ക്രിറ്റിക്കൽ അസസ്മെൻറ്റ് എന്താണെന്നുള്ളതും ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ ഡയറക്ട്ലി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ് എയ്റ്റ് മാർസിന് പിന്നെ ട്വന്റി എയ്റ്റീനിൽ വന്ന സമയത്ത് ഫൈവ് മാർക്സിന് ഈ ക്വസ്റ്റ്യൻ വന്നു അവിടെ ചോദിച്ചാൽ എന്താണ് ഗവൺമെന്റ് ടേക്സ് ത്രീ അപ്രോച്ചസ് ടു ടാക്കിൾ ദി പ്രോബ്ലം ഓഫ് പവർട്ടി അപ്പം ഡയറക്ട്ലി ത്രീ ഡയ്മെൻഷൻസ് ഓഫ് അല്ലെങ്കിൽ ത്രീ ഡയ്മെൻഷണൽ അപ്രോച്ച് ഓഫ് പോവർട്ടി അലിവേഷൻ എന്ന് പറയുന്ന പരം ഇവർ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുക ചെയ്തിട്ടില്ല ഗവൺമെന്റ് ടേക്ക് ത്രീ അപ്രോച്ചസ് ടു ടാക്കിൾ ദി പ്രോബ്ലം ഓഫ് പോവർട്ടി ഇൻ അ നേഷൻ ആൻഡ് വാട്ട് ആർ ദ ത്രീ അപ്രോച്ചസ് എക്സ്പ്ലെയിൻ എനി ടു ഓഫ് ദം അപ്പം ഫൈവ് മാർക്സിനാണ് അപ്പം കുറഞ്ഞു അതായത് ഈ പറയുന്ന ത്രീ അപ്രോച്ചസ് പറയണം ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി മാത്രമല്ല ക്രിട്ടിക്കൽ അസസ്മെന്റ് എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഒരു ഏരിയ ഞാൻ പറഞ്ഞില്ലേ ഈ ത്രീ അപ്രോച്ചസും അല്ലെ ത്രീ ഡയമെൻഷൻസ് ത്രീ അപ്രോച്ചസ് അതുപോലെ തന്നെ അതിന്റെ എന്താണ് ക്രിട്ടിക്കൽ അസസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് എക്സാമിന് ഫൈവ് മാർക്സിനോ എയിറ്റ് മാർക്സിനോ ഒക്കെ ആയിട്ട് എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റൻ വന്നിരിക്കും പിന്നെ ട്വൻറ്റി ട്വൻറ്റി ടു ആയപ്പോഴേക്ക് ചോദിച്ചതും ഈ പറയുന്നത് പോലെ ആണ് ദ ഗവൺമെൻറ്സ് അപ്രോച്ച് ടു പോവർട്ടി റിഡക്ഷൻ വാസ് ഓഫ് ത്രീ ഡയ്മെൻഷൻസ് ആ ത്രീ ഡയമെൻഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് എഴുതാത്രേ ഉള്ളൂ ഡയറക്ട്ലി അവിടെ ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ അസസ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ബട്ട് സ്റ്റിൽ നിങ്ങൾ ഒരു എയ്റ്റ് മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഒരു ടോപ്പിക്കുന്ന എയ്റ്റ് മാർക്സിൻ്റെ എസ് എ ക്വസ്റ്റൻ വരുമ്പോൾ ഇതെല്ലാം എഴുതേണ്ടതാണ് കേട്ടോ എന്നാലാണ് നമുക്ക് എയ്റ്റ് മാർക്സ് ഷർ ആയിട്ടും കിട്ടുമെന്ന് പറയാൻ പറ്റും അപ്പോൾ അത് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ടുവേർഡ്സ് പോവേർട്ടി അലിവേഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ത്രീ അപ്രോച്ചസ് അല്ലെങ്കിൽ ത്രീ ഡയ്മെൻഷണൽ അപ്രോച്ചസ് ത്രീ ഡയ്മെൻഷൻസ് എന്ന് പറയുന്നത് അല്ലേ ഈ ത്രീ ഡയമെൻഷൻസ് എന്തൊക്കെയാണ് ഒന്ന് എന്താണ് ഗ്രോത്ത് ഓറിയൻ്റെഡ് ഗ്രോത്ത് ഓറിയന്റഡ് പിന്നെ എംപ്ലോയ്മെന്റ് ക്രിയേ ജനറേഷൻ ആൻഡ് ഇൻകം ക്രിയേഷൻ പ്രൊവൈഡിങ് മിനിമം ബേസിക് എമ്യൂണിറ്റീസ് ഈ മൂന്ന് കാര്യങ്ങളാണ് വരുന്നത് എന്തൊക്കെയാണ് ഗ്രോത്ത് ഓറിയന്റഡ് എംപ്ലോയ്മെന്റ് ജനറേഷൻ ആൻഡ് ഇൻകം ക്രിയേഷൻ പ്രൊവൈഡിങ് മിനിമം ബേസിക് എമ്യൂണിറ്റീസ് ഈ മൂന്ന് അപ്രോച്ചസ് ആണ് നിങ്ങൾക്ക് എപ്പോഴും എഴുതാൻ പറയുന്നത് അപ്പോൾ അതിൽ തന്നെ എന്താണ് ഗ്രോത്ത് ഓറിയന്റഡ് എന്താണ് എംപ്ലോയ്മെന്റ് ജനറേഷൻ ആൻഡ് ഇൻകം ക്രിയേഷൻ എന്താണ് പ്രൊവൈഡിങ് മിനിമം ബേസിക് കമ്മ്യൂണിറ്റീസിൽ പറയുന്നത് എന്നുള്ളത് നിങ്ങളൊരു എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് കൊടുക്കണം അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പോവർട്ടിനെ കുറിച്ച് നിങ്ങൾ പറയണം കേട്ടോ ഫസ്റ്റ് ഫസ്റ്റ് പോവർട്ടി എന്താന്നുള്ളത് പറയുക ദെൻ പോവർട്ടി അലിവേഷന് വേണ്ടി ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ ഈ പറയുന്ന ത്രീ ഡയ്മെൻഷൻസ് അല്ലെങ്കിൽ അഥവാ ത്രീ അപ്രോച്ചസ് ഏതൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്യുക വൺ ബൈ വൺ എന്നിട്ട് ആ ഓരോന്നിന്റെയും എക്സ്പ്ലനേഷൻസ് കൊടുക്കുക എന്താണ് ഗ്രോത്ത് ഓറിയന്റഡ് ഗ്രോത്ത് ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇക്കണോമിക് ഗ്രോത്ത് റാപ്പിഡ് ഇൻക്രീസ് ജി ഡി പി പെർ ക്യാപിറ്റൽ ഇൻകം ബെനിഫിറ്റ്സ് ഓഫ് ഇക്കണമിക് ഗ്രോത്ത് ഹാവ് നോട്ട് ട്രിപ്പിൾ ഡൗൺ ടു ദ അതായത് ഗ്രോത്ത് ഓറിയൻ്റെ അപ്രോച്ചിൽ പറയുന്നത് എന്താണ് നമ്മൾ ഈ പറയുന്നത് നമ്മുടെ ജി ഡി പിയിലും അതുപോലെ പെർ ക്യാപിറ്റ ഇൻകത്തിലൊക്കെ ഇൻക്രീസ് വരിക എന്നുള്ള രീതിയിൽ ഫോക്കസ്ഡ് ആണ് ആൻഡ് പക്ഷേങ്കിൽ ഇതിന്റെ ഈ ഒരു ഇക്കണോമിക് ഗ്രോത്ത് എന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു മെറിറ്റ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പേർലേക്ക് എന്ത് ചെയ്തിട്ടില്ല എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു റിയാലിറ്റി അവിടെ പറയണം അപ്പോൾ എന്താണ് ഗ്രോത്ത് ഓറിയൻറ്റഡ് എന്നും അതിൻ്റെ ഒരു ബേസിക് എന്താണ് അതിനെപ്പറ്റി അറിയാവുന്ന ഒരു കാര്യം നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യേണ്ടതാണ് അതുപോലെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആൻഡ് ഇൻകം ക്രിയേഷനിലും പറയുന്നത് എന്താണ് എക്സ്പാൻഡിങ് എന്താണ് സെൽഫ് എംപ്ലോയ്മെൻറ് പ്രോഗ്രാംസ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് അതാണ് അവിടെ മെയിൻലി വരുന്നത് അതായത് സെൽഫ് എംപ്ലോയ്മെൻ്റിനെ കൂടുതൽ എൻക്രീസ് ചെയ്യുക അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വരിക പിന്നെ പ്രൊവൈഡിങ് മിനിമം ബേസിക് എമ്യൂണിറ്റീസ് അതായത് ബേസിക് ആയിട്ട് വേണ്ട ആൾക്കാർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുക ഗവൺമെൻറ് തന്നെ അതെന്തൊക്കെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓൺ സോഷ്യൽ കൺസ്യംഷൻ നീഡ്സ് അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ റേഷൻ ഷാപ്പിൽ പോയാൽ നിങ്ങൾക്ക് ഫുഡ് കിട്ടൂലേ റേഷൻ അരി വാങ്ങിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തിൽ പോവർട്ടി അലിവേഷന് വേണ്ടിയിട്ടുള്ള മിനിമം ബേസിക് കമ്മ്യൂണിറ്റീസ് ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക ഈ മൂന്ന് അപ്രോച്ചസ് ആണ് വരാം ഇത് ഓരോന്നിലും നിങ്ങൾ ഈ പറഞ്ഞേക്കുന്ന ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ഗ്രീൻ റവല്യൂഷനെ പറ്റിയിട്ട് നിങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യണം ഗ്രീൻ റവല്യൂഷൻ്റെ വേറൊരു കാര്യം മനസ്സിലാക്കുക ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അതെങ്ങനെയാണ് ഫൈവ് മാർസിന് ചോദിക്കാൻ അല്ലെങ്കിൽ ഫൈവ് മാർക്സ് അല്ലെങ്കിൽ എന്താണ് ഫോർ മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ള ആണ് എന്ത് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ചോദിച്ച് കാണാറുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എയിറ്റ് മാർക്സിന് ടോട്ടൽ ക്വസ്റ്റ്യൻ വന്നാലും അവിടെ നിങ്ങൾ എന്താണ് ഗ്രോത്ത് ഓറിയന്റഡ് എന്ന് പറയുന്ന ആ ഒരു അപ്രോച്ചിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഗ്രീൻ റെവല്യൂഷൻ മെൻഷൻ ചെയ്യണം എന്താണ് നമ്മുടെ എച്ച് വൈ വി സിറ്റ് യൂസേജിനെ പറ്റിയിട്ടും ഒക്കെ തന്നെ ഗ്രീൻ റവല്യൂഷൻ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് എംപ്ലോയ്മെന്റ് ജനറേഷൻ ആൻഡ് ഇൻകം ക്രിയേഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ഡിഫറൻറ്റ് പ്രോഗ്രാംസ് പറയാം പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന എന്താന്ന് പറയാ സുവർണ്ണ ജയന്തി സഹാരി റോസ്ഗാർ യോജന എന്താ എന്താണെന്ന് പറയാതെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ ആക്ട് എം എം എൻ ആർ ഇ ജി എ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു വൺ സെന്റൻസിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയാലും മതി വൺ ഓർ ടു സെൻറ്റൻസിലുള്ള ആയാലും മതി പക്ഷെ അത് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യുക പിന്നെ അതിനുശേഷം എന്താണ് ലാസ്റ്റ് വൺ വരുന്ന പ്രൊവൈഡിങ് മിനിമം ബേസിക് കമ്മ്യൂണിറ്റീസ് അതിൽ തന്നെ നിങ്ങൾക്ക് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പോഷൻ അഭിയാൻ മിഡ് ഡേ മീൽ ഉച്ചയ്ക്കൊക്കെ സ്കൂളിൽ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അവിടെ സംസാരിക്കാനുണ്ട് പിന്നെ പ്രധാനമന്ത്രി മന്ത്രി ഗ്രാം സാധക് യോജന വാൽമീകി അംബേദ്കർ ആവാസ് യോജന മുതലായ കാര്യങ്ങൾ നിങ്ങളവിടെ മെൻഷൻ ചെയ്യണം അപ്പം നിങ്ങൾ എട്ട് മാർക്കിന് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റിനെ ആൻസർ എഴുതി തുടങ്ങുന്ന സമയത്ത് ഇവിടെ പറയാം എട്ട് മാർക്കിന്റെ ക്വസ്റ്റിന് നിങ്ങൾ ആൻസർ എഴുതി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ എന്താണ് പോവേർട്ടി എന്താണ് കൊടുക്കുന്നു ഫസ്റ്റ് നിങ്ങൾ ഇത് ആൻസർ ആണ് കേട്ടോ ആൻസർ എങ്ങനെ എഴുതണം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത് ഫസ്റ്റ് പോവർട്ടി എന്താണ് ജസ്റ്റ് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു ദെൻ സെക്കൻഡ്ലി ഈ ത്രീ അപ്രോച്ചസിനെ കുറിച്ച് ഗവൺമെൻറ്റിൻ്റെ അപ്രോച്ചസിനെ കുറിച്ചിട്ട് പറയുന്നു അതിൽ ത്രീ അപ്രോച്ചസ് മെൻഷൻ ചെയ്യുന്നു ഈ ത്രീ അപ്രോച്ചസിൻ്റെയും എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു എന്താണ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു ഈ ത്രീ അപ്രോച്ചസിൻ്റെ അണ്ടറിലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല ഗ്രീൻ റെവല്യൂഷനും ആ പ്രോഗ്രാംസും അതുപോലെ തന്നെ മിഡ് ഡേ മീൽ പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ബേസിക് കമ്മ്യൂണിറ്റീസ് കാര്യങ്ങളും മെൻഷൻ ചെയ്യും അതിനുശേഷം മൂന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു ക്രിട്ടിക്കൽ അസസ്മെന്റ് എന്ത് ചെയ്യുന്നു ക്രിട്ടിക്കൽ അസെസ്മെന്റിനെ കുറിച്ചിട്ട് പറയുന്നു അവിടെ തൈ പറയുന്ന പോലെ പോവർട്ടി അലി അലുവേഷൻ പ്രോഗ്രാംസിന്റെ ക്രിട്ടിക്കൽ അസസ്മെന്റിൽ എത്ര പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് പറയാനുള്ളത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് പോയിന്റ്സ് നിങ്ങൾക്ക് അവിടെ പറയാനുണ്ട് അതുകൂടെ പറഞ്ഞ് നിങ്ങൾ അങ്ങ് കൺക്ലൂഡ് ചെയ്താൽ നിങ്ങൾക്ക് എയ്റ്റ് മാർക്സിന്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട മക്കളെ ഷ്യൂറായിട്ട് നിങ്ങൾക്ക് അത് കിട്ടും ക്രിട്ടിക്കൽ അസസ്മെന്റിൽ വരുന്ന സമയത്ത് എന്താണ് ഈ പറയുന്ന സ്കീംസ് ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന പോവർട്ടി അലിവേഷൻ എന്ന് പറയുന്നത് സ്റ്റിൽ പോവർട്ടി എക്സിസ്റ്റിൻ ഓഫ് ഇന്ത്യ നമുക്ക് അപ്പോൾ നമ്മൾ കേരളത്തിലെടുത്താലും അല്ലെങ്കിൽ കേരളത്തിലെടുക്കുമ്പോൾ നിങ്ങൾ വരിക എവിടെയാണ് ചിലപ്പോൾ ചിലർ ചിന്തിച്ചെന്ന് വരും അല്ല ഒരുപാട് കാര്യ സ്ഥലങ്ങളിൽ ആൾക്കാർ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ആ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ട്രഗ്ലിങ് അതുപോലെ ഭക്ഷണം കിട്ടാത്ത അവസ്ഥയൊക്കെ കേരളത്തിലുണ്ട് ഇല്ല എന്നല്ല പക്ഷേ വെൻ കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് ഇൻ ആ കൺട്രി എന്താണ് നമ്മുടെ കേരള എന്ന് പറയുന്നത് കുറച്ച് ഫാർ ബെറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അതുപോലെ പക്ഷേ മൊത്തത്തിൽ നമ്മൾ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോഴും പോവർട്ടി അതുപോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രോഗ്രാംസ് പ്രോപ്പർ ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ പറയുന്ന പോവർട്ടി ഒക്കെ പോവർട്ടിയൊക്കെ അങ്ങനെ ഒരു സാധനം അത് അത് അതിന്റെ ഒരു ക്രിട്ടിക്കൽ അസസ്മെന്റിൽ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു സാധനം അവിടെ കൃത്യമായിട്ട് നടന്നിട്ടില്ല പിന്നെ ബെനിഫിറ്റ്സ് ഫ്രം പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ഹാവ് ബിൻ അപ്രോപ്രിയേറ്റഡ് ബൈ ദ നോൺ പുവർ അത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഇപ്പം നമുക്ക് പല തരത്തിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്സും ഫിനാൻഷ്യൽ സബ്സിഡീസും ഒക്കെ ഗവൺമെൻറ് കൊടുക്കുന്ന സമയത്ത് റിസർവേഷൻസ് പോലുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് പുവർ ആയിട്ടുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ടുള്ള സാധനങ്ങളിലേക്ക് വരുമ്പോൾ പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കില്ല അത് കിട്ടുക പലരും എന്താണ് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു കൃഷി ചെയ്യാനായിട്ട് എന്താണ് ഗോൾഡ് ലോൺ കൊടുക്കുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് കുറേ ചെയ്തിട്ടില്ല പക്ഷേ അപ്പം പലരും എന്ത് ചെയ്തിട്ടുണ്ട് ഈ കൃഷി ചെയ്യാനാണ് എന്ന് പറഞ്ഞ് ഗോൾഡ് ലോൺ ചെറിയ ഇൻട്രസ്റ്റിൽ അവർ എടുത്തിട്ടുണ്ട് പക്ഷേ ഇൻ റിയാലിറ്റി അവർ ഒരു കൃഷി ചിലപ്പം ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ ആ രീതിയിൽ അത് ആരെയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അവരിലേക്ക് അത് എത്താതിരിക്കുക എന്നുള്ള സിറ്റുവേഷൻ വരുന്നുണ്ട് നോൺ പൂവർ ആയിട്ടുള്ള ആൾക്കാർ അത് യൂസ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട് പിന്നെ അത് എമൗണ്ട് ഓഫ് റിസോഴ്സസ് അലോക്കേറ്റഡ് ഫോർ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാം ഇസ് നോട്ട് സഫീഷ്യൻറ്റ് കാരണം അത്രയും നമ്മുടെ പോവർട്ടി എന്ന് പറയുന്ന അത്രയും എക്സ്ട്രീം അത്രയും ഉണ്ട് അപ്പോൾ ഒരു എമൗണ്ട് ഗവൺമെൻറ്റിന് ഇതിലേക്ക് എന്ത് ചെയ്യണം അലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം ബഡ്ജറ്റൊക്കെ അവതരിപ്പിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് പോവർട്ടി അലിവേഷന് വേണ്ടി അലോക്കേറ്റ് ചെയ്യാൻ പറ്റണം പക്ഷേ അത് പറ്റിയിട്ടില്ല അത് അല്ല ഗവൺമെൻറ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് സഫീഷ്യൻ്റ് ആയിരുന്നില്ല പിന്നെ സം ഒഫീഷ്യൽസാർ

മനുഷ്യമാർ ത്രൂ ആയിരിക്കും ഈ പറയുന്ന സർവീസസ് ഒക്കെ സൊസൈറ്റിയിലേക്ക് എത്തുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ ഇവരൊക്കെ ഇങ്ങനെ കടന്ന് 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 വരുന്ന സമയത്ത് ഇടയിൽ പലരും ചിലപ്പം കറപ്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം ചിലർ ചിലപ്പം സ്വന്തം വർക്കിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരിക്കില്ല ആ ഓക്കെ ഒരാൾക്ക് അത്രയും പൂർ ആയിട്ടുള്ള ഒരു ലോൺ കിട്ടുക എന്ന് പറയുന്നത് അയ്യോ അത് എൻ്റെ വർക്കാണ് ഞാൻ അത് അവർക്ക് ചെയ്ത് കൊടുക്കണമല്ലോ എന്ന ഒരു സീരിയസ്നെസ്സോട് കൂടി അത് ചെയ്യണം അല്ലാണേ അത് പിന്നെ നാളെ കൊടുത്താലും മതി ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ അപ്പോൾ അത് അവർക്ക് പ്രോപ്പർലി കിട്ടണം അപ്പോൾ അത്തരത്തിലുള്ള ഇഷ്യൂസും വരാറുണ്ട് അത് ക്രിഡ് ിക്കൽ അസസ്മെന്റ് നമുക്ക് പറയാം പിന്നെ എന്താണ് പിന്നെ അടുത്തതായിട്ട് നോൺ പാർട്ടിസിപ്പേഷൻ ഓഫ് ലോക്കൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ പ്രോഗ്രാംസ് ഇംപ്ലിമെൻ ഇൻ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഇസ് അനദർ സെറ്റ് ബാക്ക് അതായത് ഇപ്പോൾ ലോക്കൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ പല ഫോംസിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട് റെസിഡൻഷ്യൽ ആയിട്ടുള്ളത് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെതുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വുമൻ അസോസിയേഷൻസ് പോലുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ പല തലത്തിലുള്ള ലോക്കൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട് ഇവരുടെ ഒരു സപ്പോർട്ടും ഇവരുടെയൊക്കെ ഒരു ഇൻവോൾവ്മെന്റ് ആക്ച്വലി ഇതിൽ ആവശ്യമാണല്ലേ കാരണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഗവൺമെന്റിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഗവൺമെന്റ് എന്തൊക്കെ ഡിസിഷൻസ് എടുത്താലും അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടേണ്ടത് ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന സാധാരണ ആൾക്കാരിലേക്കാണ് അപ്പോൾ സാധാരണ ആൾക്കാരിലേക്ക് പ്രോപ്പർലി അത് എത്തണമെങ്കിൽ അവിടെ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അവിടെ അത് പ്രോപ്പർലി കിട്ടാത്തതും ഇതിന്റെ ഒരു ഇഷ്യു ആണ് അപ്പോൾ ഈ ഒരു ക്രിറ്റിക്കൽ അസസ്മെന്റ് വെരി സിമ്പിൾ ഫൈവ് പോയിന്റ്സ് ആണ് ഈ ഫൈവ് പോയിന്റ്സും കൂടി നിങ്ങൾ കൃത്യമായിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയ്റ്റ് മാർക്സ് ഉറപ്പാണ് കേട്ടോ ഒന്നും പേടിക്കാനില്ല ഈ പറയുന്നത് പോലെ പോവർട്ടി അലിവേഷൻ ഒക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ചിലത് ചിലപ്പോൾ പേടിയാണ് അയ്യോ പോവർട്ടി അലിവേഷൻ എന്തൊക്കെ എഴുതണം ഇല്ലി അമസി ഇവിടെ ഈ പറഞ്ഞേക്കുന്ന ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷ്യൂർ ആയിട്ടും എയ്റ്റ് മാർക്സ് കിട്ടും കേട്ടോ അപ്പൊ അതിൽ ഒരു പേടിയും വേണ്ട അപ്പം ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത്രയും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനിയും ഇതുപോലെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള എയ്റ്റ് മാർക്സിന്റെ ക്വസ്റ്റൻസും പ്രോബ്ലംസും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം അതിന് ചെയ്യണം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എക്സാം അടുപ്പിച്ച് ഇനി തുരു തുരാ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും വരുന്നുണ്ട് ആൻഡ് ഇതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നിങ്ങൾക്ക് യാതൊരുവിധ വിധ ചിലവും വരുന്നില്ല അപ്പോൾ വേഗം എന്ത് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറ്റേ ബെൽബട്ടൺ ഒക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തു വെച്ച എല്ലാ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഓടി വന്ന് ക്ലാസസ് ഒക്കെ കാണാം കേട്ടോ ഓക്കെ സോ താങ്ക് യു സോ മച്ച് മക്കളെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ